ഹായ് ഹലോ, എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പില മരത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന കുറച്ച് കീടബാധകളെക്കുറിച്ചും അത് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കറിവേപ്പിലെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ അമ്മമാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും രോഗങ്ങളൊന്നും വരാതെ ഒരു കറിവേപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. കറിയിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിലയുടെ പ്രാധാന്യം നല്ല രീതിയിൽ അറിയാവുന്ന നമ്മുടെ അമ്മമാർക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരിക്കും ഒരു കറിവേപ്പില നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ എങ്ങനെയൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും പലതിനും ഫലം കാണാറില്ല. സാധാരണ കറിവേപ്പ് മരങ്ങളിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഇലപ്പുള്ളി രോഗങ്ങൾ, മുരടിപ്പ്, അതുമാത്രമല്ല കറുത്ത പൂപ്പലുകൾ, ഫംഗൽ ഇൻഫെക്ഷനുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഇലപ്പുള്ളി രോഗമെന്ന് പറയുന്നത്. ഇലപ്പുള്ളി രോഗമെന്ന് പറഞ്ഞാൽ ഇലകളിൽ പുള്ളി പുള്ളിയായിട്ട് വെള്ള നിറത്തിൽ കുത്തുകളായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഇലപ്പുള്ളി രോഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറുത്ത നിറത്തിലും കൂടി കാണപ്പെടും. അപ്പോൾ ഇത് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ചെടിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, കൊതുക് മുട്ടയിടുന്നത് കൊണ്ടുണ്ടാകും. അതുമാത്രമല്ല മിലി ബഗ് എന്നും പറഞ്ഞ ഒരു കീടാണുണ്ട്, അതുകൊണ്ടും ഉണ്ടാകും. മിലി മുട്ട എന്നൊക്കെ മലയാളത്തിൽ പറയും. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് പൗഡറി മിൽഡി എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ. ഇതെന്താന്ന് പറഞ്ഞാൽ ഇലകളുടെ മേലെ പൗഡർ വിതറിയതുപോലെ വെളുത്ത നിറത്തിൽ കാണപ്പെടും. ഇത് വന്നു കഴിഞ്ഞാൽ ഇല ഒരു ഭാഗത്ത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗമായിരിക്കും ഇല ചെടി മുഴുവനുമായിട്ട് വ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി നശിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. കറിവേപ്പിലയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മിലി ബഗിൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത്. ഇത് കറിവേപ്പിലയിൽ മാത്രമല്ല മുരിങ്ങയില, പപ്പായ, പച്ചക്കറി ചെടികൾ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ചെടികളിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ മിലി ബഗ് പോലെയുള്ള കീടാണുക്കളുടെ വളർച്ച എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചെടിയിലൊക്കെ പറ്റി പിടിച്ചിട്ട് അതിൻ്റെ ചെടികളുടെയൊക്കെ നീര് ഊറ്റി കുടിച്ച് അങ്ങനെയാണ് അത് വളരുന്നത്. അപ്പോൾ ഇങ്ങനെ നീര് കുടിക്കുന്നത് മൂലം ഇലകളിലൊരു മഞ്ഞളിപ്പ് ആദ്യം അനുഭവപ്പെടും, പിന്നീട് ഇലകളായിട്ട് കൊഴിഞ്ഞു പോകും, പിന്നെ ചെടി മുഴുവനായിട്ട് നശിച്ചു പോകും. ഈ ഒരു രീതിയാണ് മിലി മുട്ട, അതായത് മിലി ബഗിൻ്റെയൊക്കെ ഒരു ലക്ഷണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ കണ്ടു തുടങ്ങിയാൽ ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഇല കട്ട് ചെയ്തങ്ങ് മാറ്റിയേക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്, ഇല അങ്ങ് പിച്ചി ആ ഒരു ഭാഗം നശിപ്പിച്ച് കളഞ്ഞേക്കുക. പിന്നെ ഏറ്റവും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കറിവേപ്പില നടുന്നതെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം, സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നമ്മുടെ കറിവേപ്പില നട്ടുകൊടുക്കുക. കാരണം ഒരുപാട് സൂര്യപ്രകാശം കിട്ടുമ്പോൾ അതിനൊപ്പം തന്നെ നല്ല തഴച്ച് വളരുകയും ചെയ്യും. ഒരുപാട് ഇലകളായിട്ട് കറിവേപ്പില വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു രോഗലക്ഷണം തടയാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നും നമ്മൾ ഉണ്ടാക്കുന്ന ചോറ്, അതിലുണ്ടാവുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കത്തില്ലേ, ഈ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് നല്ല രീതിയിൽ അതിൽ ലയിപ്പിച്ച് അത് സ്പ്രേ ആക്കി ഉപയോഗിക്കാനും പറ്റും. അതുമല്ലെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അത് ഒരു ദിവസം കുറച്ച് വെള്ളത്തിൽ ഒരു ദിവസം മാത്രം മാറ്റിവെച്ച് അതിലേക്ക് ആര്യവേപ്പിൻ്റെ നീര് ചാലിച്ച് ഒഴിച്ചു കഴിഞ്ഞ് ഇതൊരു സ്പ്രേ ആക്കി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിട്ട് ചെടികളിൽ ചെയ്തു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഈ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഫംഗൽ ഇൻഫെക്ഷനും കീടബാധയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ തഴച്ച് വളർത്തി, നമ്മുടെ കറിവേപ്പിനെയൊക്കെ തഴച്ച് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂട്ടത്തിൽ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ.